ധനുമാസ കുളിരിൻ്റെ സ്പർശനവുമായി വീണ്ടും ഒരു തിരുവാതിര കൂടി വന്നെത്തിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ പ്രധാന ഉത്സവങ്ങളിലൊന്നാണ് തിരുവാതിര. മലയാളികളുടെ ആചാരങ്ങളും സംസ്കാരവുമായി ഇഴുകിച്ചേർന്ന തിരുവാതിരാഘോഷങ്ങളിൽ പ്രാധാന്യം മലയാളി മംഗമാർക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളുടെ ഉത്സവമെന്നും തിരുവാതിരയെ വിശേഷിപ്പിക്കാറുള്ളത്. എല്ലാ മാസവും തിരുവാതിര നാളുണ്ടെങ്കിലും ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് പ്രത്യേകതകൾ ഏറെയാണ്. ധനുമാസത്തിലെ ശുക്ലപക്ഷത്തിലെ വെളുത്തമാവ് ദിവസമാണ് തിരുവാതിരാഘോഷങ്ങൾ നടക്കുന്നത്. ഉറക്കമൊഴിയൽ, പാതിരാപൂജയുടൽ, തുടിച്ചുകളി, തിരുവാതിരക്കളി, തിരുവാതിരപ്പുഴുക്ക് തുടങ്ങിയവയാണ് തിരുവാതിര നാളിലെ പ്രധാന ചടങ്ങുകൾ. പലയിടത്തും 10 ദിവസത്തെ വ്രതമാണ് തിരുവാതിരയ്ക്ക് നോൽക്കുന്നത്. മംഗല്യവതികളായ സ്ത്രീകളാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. തിരുവാതിരയെ സംബന്ധിച്ച് തലമുറകൾ കൈമാറി വന്ന ഐതിഹ്യങ്ങൾ അനവധിയാണ്. ദേവന്മാരുടെ ദേവനായ മഹാദേവന്റെ പിറന്നാളാണ് ധനുമാസത്തിലെ തിരുവാതിരയെന്നാണ് വിശ്വാസം. മഹാദേവനെ അതിയായി പ്രണയിച്ച ശ്രീ പാർവതിയും ദേവനും തമ്മിൽ വിവാഹം കഴിച്ചത് ഇതേ നാളിലാണെന്നാണ് വിശ്വാസം. മംഗല്യവതികളായ സ്ത്രീകൾ ഭർത്താവിൻ്റെ ആയുരാരോഗ്യത്തിനു വേണ്ടിയും കന്യകമാർ നല്ല പങ്കാളിയെ കിട്ടാനുമാണ് വ്രതമനുഷ്ഠിക്കുന്നത്. അന്നേ ദിവസം ശ്രീ പാർവതി പോലും വ്രതമനുഷ്ഠിക്കുമെന്നും പറയപ്പെടുന്നു. തിരുവാതിര വ്രതം ആദ്യമായി നോറ്റത് ശ്രീകൃഷ്ണനെ ഭർത്താവായി കിട്ടാൻ ഗോപികമാരാണെന്നും വിശ്വാസമുണ്ട്. തിരുവാതിര ദിവസം ഉറക്കമൊഴിയുന്നതിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. ദക്ഷരാജാവിൻ്റെ പുത്രിയായ സതീദേവി ശിവനെ വിവാഹം കഴിച്ചതിൽ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം നടത്തിയ യാഗത്തിൽ മകളെയും ഭർത്താവിനെയും ക്ഷണിച്ചില്ല. എങ്കിലും സതീദേവിയുടെ ആഗ്രഹം മനസ്സിലാക്കി ശിവൻ ദേവിയെ യാഗത്തിന് പോകാൻ അനുവദിച്ചു. യാഗത്തിൽ ക്ഷണിക്കാതെ പോയാൽ അപമാനിക്കപ്പെട്ടേക്കാം എന്ന മുന്നറിയിപ്പ് നൽകിയാണ് ശിവൻ ദേവിയെ യാഗത്തിനയച്ചത്. അങ്ങനെ സംഭവിച്ചാൽ പിന്നീട് ഒരിക്കലും താൻ മടങ്ങി വരില്ലെന്ന് പറഞ്ഞ് ദേവി യാഗത്തിൽ പങ്കെടുക്കാൻ പോയി. എന്നാൽ യാഗസ്ഥലത്ത് ദക്ഷൻ ശിവനെ അപമാനിച്ചത് സഹിക്കാനാകാതെ സതീദേവി ദേഹത്യാഗം ചെയ്തു. പത്നിയെ നഷ്ടപ്പെട്ടതിൽ ക്ഷുഭിതനായ ശിവൻ ഹിമാലയത്തിൽ ചെന്ന് കഠിന തപസ് ആരംഭിച്ചു. അവിടെ സതീദേവി ഹിമവാന്റെ മകൾ പാർവതിയായി പുനർജനിക്കുകയും ശിവനെ മാത്രമേ വിവാഹം ചെയ്യൂവെന്ന് ദൃഢനിശ്ചയമെടുക്കുകയും ചെയ്തു. അതിനായി പാർവതി തപസ്സും ആരംഭിച്ചു. ആ സമയത്ത് താരകാസുരൻ എന്ന അസുരന്റെ ചെയ്തികളിൽ വലഞ്ഞ ദേവാദികൾ ബ്രഹ്മാവിൽ അഭയം പ്രാപിച്ചു. ശിവനും പാർവതിക്കും ജനിക്കുന്ന പുത്രൻ താരകാസുരനെ വധിച്ച് നിങ്ങളെ രക്ഷിക്കുമെന്ന് ബ്രഹ്മാവ് വരം നൽകി. ശിവന്റെ തപസ് മുടക്കാനായി ശ്രമിക്കുന്ന കാമദേവനെ ശിവൻ തന്റെ തൃക്കണ്ണാൽ ഭസ്മമാക്കി. തന്റെ ഭർത്താവിനെ തിരികെ നൽകണമെന്ന ആവശ്യവുമായി കാമദേവന്റെ ഭാര്യ രതീദേവി ജലപാനം ഉപേക്ഷിച്ച് ശിവനെ തപസ്സും ചെയ്തു. ഇതിൻ്റെ ഓർമ്മയ്ക്കായാണ് തിരുവാതിര നാളിൽ നൊയമ്പെടുക്കുന്നതെന്നാണ് വിശ്വാസം. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചുവെങ്കിലും ഇന്നും തിരുവാതിരക്കളി പ്രധാന ഘടകമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അയ്യപ്പ ശ്ലോക നമസ്കാരങ്ങൾക്കിടയിലും തിരുവാതിരയ്ക്ക് സായാഹ്ന ചട്ടങ്ങളാണ് പതിവ്. സെറ്റും മുണ്ടും ബ്ലൗസുമാണ് വേഷം. വാലിട്ട് കണ്ണെഴുതി, നെറ്റിയിൽ കുറിയണിഞ്ഞ്, ഈറൻമുടി അറ്റം കെട്ടി, തുളസിക്കതിർ ചൂടി മംഗമാരത്തും. ഉള്ളത് നാടും നാഴീശ്വരന്മാരും അറിയണമെന്നതാണ് ദിവ്യസങ്കല്പം. എല്ലാം മംഗളമായി ഭവിക്കാൻ പുലരിയിലും സന്ധ്യയ്ക്കും മരണാസ്ഥാവിന്റെ സന്നിധിയിൽ ഒരു നെയ്ത്തിരി കൂടി കത്തിച്ചു വെക്കണം. കുത്തുവിളക്കും പുഷ്പാലങ്കാരവും ഇട്ട് വട്ടത്തിലാണ് കൈകൊട്ടിക്കളി. കുമ്മിയും വഞ്ചിപ്പാട്ടുമൊക്കെ തിരുവാതിരയ്ക്ക് താളമാകും. സായാഹ്നവും സന്ധ്യകളുമാണ് ശ്രാവണർക്ക് അത്യുത്തമം. ധനുമാസത്തിലെ കോച്ചി വിറയ്ക്കുന്ന മഞ്ഞിലും സുമംഗലിമാർ തിരുവാതിര നാളിൽ അമ്പലത്തിലെ ആൽമരച്ചോട്ടിൽ ഒന്നിച്ചുകൂടും. വെറ്റില മുറുക്കിനുമുണ്ട് തിരുവാതിര ദിനത്തിൽ പ്രത്യേക സ്ഥാനം. നേരം പുലരുമ്പോഴേക്കും 101 വെറ്റില മുറുക്കണമെന്നാണ് മുത്തശ്ശിമാർ പറയുന്നത്. പാതിരാപൂജയുടലും തിരുവാതിര നാളിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. തിരുവാതിര നാൾ രാത്രിയിലാണ് പാതിരാപൂജയുടൽ നടക്കുന്നത്. വ്രതം നോൽക്കുന്ന സ്ത്രീകൾ തിരുവാതിര പാട്ടുപാടി കൈകൊട്ടി കളിക്കും. ശേഷം ഇവർ ഒന്നായി പാതിരാപ്പൂവ് തേടിയിറങ്ങും. അവ കൊണ്ടുവന്ന് ദശപുഷ്പങ്ങളും ചേർത്ത് ചൂടുകയും തിരുവാതിരയ്ക്ക് ചുവടുവെക്കുകയും ചെയ്യും. എന്നാൽ കാലമൊത്തിരി മുന്നോട്ട് പോയിരിക്കുകയാണ്. ജീവിത രീതികൾ പല രീതിയിൽ തന്നെ മാറിമറിഞ്ഞു. കലോത്സവ വേദികളിൽ മാത്രമായി തിരുവാതിരക്കളി ഒതുങ്ങുമ്പോൾ അതിന് പിന്നിലെ സംസ്കാരവും പൈതൃകവും നാം കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കണം. ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളും സംസ്കാരവും തന്നെയാണ് നമ്മുടെ സമൂഹം അധപ്പതിച്ചു പോകാതെ നിലനിർത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത്. ഇവയെല്ലാം കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമ തന്നെയാണ്. വെബ്ഡെസ്ക് തത്വമയി.